സാമൂഹിക ഐക്യത്തിലൂടെ താഴെത്തട്ടിലുള്ളവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയാണെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മാലാഖക്കൂട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ കോവിഡ് ബ്രിഗേഡ് പിൻവലിച്ചതോടെ കൊല്ലം ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ജനറൽ BSc നഴ്സിംഗ് പൂർത്തിയാക്കിയ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ 2 വർഷത്തേക്ക് സ്റ്റൈപ്പൻഡോടെ നിയമനം നൽകുന്ന മാലാഖക്കൂട്ടം പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടമായി 100 പേർക്കാണ് നിയമനം. നിയമനം നൽകിയവർക്കുള്ള ഉത്തരവുകൾ മന്ത്രി രാധാകൃഷ്ണൻ കൈമാറി. സാമൂഹ്യ ഐക്യത്തിലൂടെ താഴെ തട്ടിലുള്ളവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തേണ്ടുന്നത് പൊതുസമൂഹത്തിന്റെ കടമയാണെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. ഏറ്റവും മാതൃകാപരമായ ഒരു പദ്ധതിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ വർഷം നമ്മൾ നിരവധി വർഷമായിട്ട് 25 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് SC ST. കൃത്യമായിട്ട് എന്താണ് അവർക്ക് വേണ്ടത്, അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്താണ് ചെയ്യുന്നത്, അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ത്രിതല പഞ്ചായത്തുകൾക്ക് കഴിയണം. ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി വരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നൂതന പദ്ധതികൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നത് മാതൃകാപരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ അധ്യക്ഷനായിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.